അരക്കിലോ വറുത്ത റവ എടുത്തിട്ടുണ്ട്. വറുക്കാത്ത റവയായാൽ മതി. അതൊന്ന് രണ്ടാമത്തെ മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. നന്നായി പൊടിച്ചെടുക്കണം. തെരിതെരിപ്പുണ്ടാകരുത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് കുഴച്ച് കൊടുക്കണം. കുറച്ച് ഇച്ചം വെള്ളം ഒഴിച്ചിട്ട് നോക്കി നോക്കി കുഴച്ച് കൊടുക്കാം. ഒരു ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടി മാർദ്ദവം വേണം, അതായത് കുറച്ചുകൂടി അയവ് വേണം ഈ പിന്നെ റവ പൂരിക്ക്. അടിപൊളിയാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഗോതമ്പിൻ്റെ പൂരിയൊന്നും തിന്നാത്ത കുട്ടികളൊക്കെ കഴിച്ചോളും, അത്രയും ടേസ്റ്റാണ്. കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ മുകളിൽ തൂകി കൊടുക്കാം. എന്നിട്ട് ബോൾ ഷേപ്പാക്കി വെക്കാം. ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റിന് ശേഷം ഞാൻ ഓരോ ബോൾസായി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ, ബോൾസ് വലുതാണെങ്കിൽ വലുതെടുക്കാം, ചെറുതാണെങ്കിൽ ചെറുതെടുക്കാം. ഞാൻ പൊതുവേ ചപ്പാത്തിയിലും പരത്തിലും പ്രസ്സിൽ തന്നെയാണ്, സാധാരണ അപ്പക്കോലൊന്നും വെച്ച് പരത്താറില്ല. അതുപോലെ തന്നെ ഇതും പൂരി ചപ്പാത്തി എല്ലാം ഇതിൽ തന്നെയാണ് പരത്താറ്. എനിക്കൊന്നും ആവലില്ല, എല്ലാം നല്ല രീതിയിൽ കിട്ടാറുണ്ട്. ഇതുപോലെ എടുക്കണം. രണ്ടാമത്തെ ബോൾസ് എടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നല്ലൊരു പൂരിയാണിത്, റവ പൂരി. കൂടുതൽ പണിയുമില്ല. രണ്ടാമത്തത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്യണം. എണ്ണ നന്നായി തിളച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ആക്കരുത്, അന്നേരം പൂരി നന്നായി കിട്ടില്ല. തീ നല്ലവണ്ണം കൂട്ടിയിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. നല്ല ബോൾ ഷേപ്പായി വരും. ഇതിൻ്റെ കൂടെ വെജിറ്റബിൾ കുറുമ പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറി എന്തും കൂട്ടി കഴിക്കാൻ പറ്റും. മുട്ട റോസ്റ്റും എന്തും കൂട്ടി കഴിക്കാം. നല്ല ബോൾ ഷേപ്പായി വന്നിട്ടുണ്ട്. ഞാൻ കട്ടാക്കാതെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരേനെ. കുറച്ച് ലോങ് ആയിപ്പോയി വീഡിയോ. ഇതിനും മറിച്ചിട്ട് കൊടുക്കാം. ആ ഭാഗവും കൂടി ഫ്രൈ ആയാൽ നമുക്ക് എടുക്കാം. കരിയൊന്നും ചെയ്യൂല, റവയല്ലേ, അതുകൊണ്ട് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും. എണ്ണയൊന്നും ഒരു തുള്ളി പോലും കുടിക്കില്ല. നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, റവാ പൂരിക്ക് പൊതുവെ എണ്ണ കുടിക്കാറില്ല. രണ്ടാമത്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ. എൻ്റെ മറ്റ് വീഡിയോസ് കാണാൻ മറക്കരുത്, ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ കേക്ക് വീഡിയോ ടിപ്സ് എല്ലാം ഉണ്ട്, നിങ്ങൾ കാണണം, മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യണം. ഈ പൂരി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്യണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ആയാൽ ഇത് നമുക്ക് മാറ്റാം. ഇനി നമുക്കിത് എടുക്കാം. എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ അരക്കിലോ റവക്ക് ഇത്രയും പൂരി കിട്ടിയിട്ടുണ്ട്. ഇതല്ല, വേറെയും ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. 6 ആൾക്ക് നല്ലോണം കഴിക്കാൻ പറ്റിയ പൂരിയുണ്ട്. അതിൽ നിന്ന് ഒന്ന് പൊട്ടിച്ച് കാണിച്ചുതരാം. ഇത് 2 തോടേയുള്ളൂ, ഉള്ളിലൊന്നും ഇറച്ചിയൊന്നുമില്ല, കണ്ടില്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണം. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്യണം. താങ്ക് യു. അസ്സലാമു അലൈക്കും.